മാസപ്പടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ ടി വീണ എന്നിവർക്കെതിരെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ എം എൽ എ നൽകിയ ഹർജി തള്ളി. വിവരങ്ങളുമായി ഹരിമോഹൻ ചേരുന്നുണ്ട്. ഹരി, ഏതൊക്കെ ആവശ്യങ്ങളാണ്, ഹർജിയിലെ ആവശ്യങ്ങൾ എന്തായിരുന്നു, എന്തൊക്കെയാണ് തള്ളിയിരിക്കുന്നത് വിവരങ്ങൾ? ധന്യ, ഏറ്റവും പ്രധാനപ്പെട്ട വിധിയാണ് ഇപ്പോൾ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി മകൾ ടി വീണ എന്നിവർക്കെതിരെ മാത്യു വിവാദത്തിൽ കേസെടുക്കണം, അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള മാത്യു കുഴൽനാടൻ എം എൽ എയുടെ ഹർജി കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. ഇതിന് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്ന കാരണം എന്ന് പറയുന്നത്, ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതിനൊന്നും തന്നെ കൃത്യമായ തെളിവുകളില്ല എന്നുള്ള നിരീക്ഷണം കോടതി നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ദിവസം ചില തെളിവുകൾ സമർപ്പിച്ചിരുന്നു. പക്ഷേ ഈ തെളിവുകൾ പരിശോധിച്ച ശേഷമാണ് കോടതി ഇത്തരത്തിൽ ഹർജി തള്ളാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നത് എന്നുള്ളത് തന്നെ, ആ തെളിവുകൾ അപര്യാപ്തമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നേരത്തെ തന്നെ വിജിലൻസ് അവരുടെ നിലപാട് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. അതായത് ഇതിൽ കേസെടുക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അന്വേഷണം വേണം എന്ന് പറയുന്നതിൽ യുക്തിയില്ല. കാരണം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തെളിവുകളില്ലാതെയാണ്, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ഇത് സാധൂകരിക്കുന്ന റവന്യൂ വകുപ്പിന്റെ ചില രേഖകൾ കൂടി വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അതായത് മുഖ്യമന്ത്രി വഴിവിട്ട സഹായം ശശിധരൻ കർത്തയുടെ കരിമണൽ കമ്പനിക്ക് ചെയ്തു നൽകിയിട്ടില്ല എന്ന് തെളിയിക്കുന്ന ചില രേഖകൾ റവന്യൂ വകുപ്പിന്റെ രേഖകളാണ് ഹാജരാക്കിയത്. ഇത് കോടതി മുഖവിലക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി തവണ വിധി പറയാൻ വേണ്ടി വെച്ചപ്പോഴൊക്കെ തന്നെയും ഈ മാത്യു കുഴൽനാടൻ നിലപാട് മാറ്റം കൊണ്ടും ഒപ്പം തന്നെ വിജിലൻസ് അവരുടെ രേഖകൾ സമർപ്പിക്കാനും ഒക്കെ എടുത്ത കാലതാമസമാണ് ഇത്തരത്തിൽ വിധി ഇന്നത്തേക്ക് വരാനുള്ള ഒരു കാരണം. പലതവണയായി ഇത് മാറ്റിവെക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത്, വിധി പറയാൻ വേണ്ടിയിരിക്കുന്ന സമയത്താണ് മാത്യു കുഴൽനാടൻ 5 പ്രധാനപ്പെട്ട രേഖകൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ സമർപ്പിച്ചത്. അതായത് അതിലൊന്ന് എന്ന് പറയുന്നത്, കേന്ദ്ര സർക്കാർ സ്വകാര്യ മൈനിങ് പാട്ടക്കരാർ റദ്ദാക്കണമെന്ന് നിർദ്ദേശിച്ച ഉത്തരവാണ്. കെ ആർ ഇ എം എൽ നിന്ന് നൽകിയ പാട്ടക്കരാർ റദ്ദാക്കണമെന്ന മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടറുടെ ഉത്തരവാണ്. മറ്റൊന്ന്, സ്വകാര്യ കമ്പനികൾക്ക് നൽകിയ പാട്ടക്കരാറുകൾ റദ്ദാക്കാൻ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മൈനിങ് ജിയോളജി ഡയറക്ടർ നൽകിയ കത്ത്, മറ്റ് കെ ആർ ഇ എം എൽ മുഖ്യമന്ത്രിക്ക് രേഖ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ മാത്യു കുഴൽനാടൻ സമർപ്പിച്ചിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെയും മകൾക്കെതിരെയും പറയുന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലും കോടതിയുടെ കണ്ടെത്തൽ എന്നുള്ളതാണ് ഈ വിധിയിൽ. അതായത് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ പോലും കോടതി ആവശ്യപ്പെട്ട തെളിവുകളൊന്നും മാത്യു കുഴൽനാടന് ഹാജരാക്കാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോഴും ഇതേ കാരണം കൊണ്ട് തള്ളിപ്പോയി എന്നാണ് മനസ്സിലാക്കേണ്ടത്. മാത്യു കുഴൽനാടൻ കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും മുഖ്യമന്ത്രിക്കെതിരെയോ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണക്കെതിരെയോ ഹാജരാക്കാൻ സാധിച്ചില്ല എന്നാണ്? തീർച്ചയായിട്ടും തന്നെ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം മാത്യു കുഴൽനാടന്റെ ഒരു വാദം എന്ന് പറയുന്നത്, സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ശശിധരൻ കർത്ത അപേക്ഷ നൽകിയ സമയത്തൊക്കെ തന്നെ വ്യവസായ വകുപ്പിൽ നിന്നും റവന്യൂ വകുപ്പിൽ നിന്നും ഒക്കെ രേഖകൾ വിളിച്ചു വരുത്തിക്കൊണ്ട് അതിൽ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് ശ്രമിച്ചു. അതുവഴി ശശിധരൻ കർത്തയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കാനാണ് അല്ലെങ്കിൽ സർക്കാർ അനുകൂലമായ തീരുമാനമെടുക്കുന്നതിലേക്ക് അത് കൊണ്ടുപോയി. അതിന്റെ പ്രതിഫലമാണ് ലഭിച്ച മാസപ്പടി എന്നുള്ള വാദങ്ങളൊക്കെ തന്നെയായിരുന്നു മാത്യു കുഴൽനാടൻ ഉന്നയിച്ചത്. പക്ഷേ ഇത് നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് വിജിലൻസ് ഹാജരാക്കിയ ചില രേഖകളുണ്ട്, ആ രേഖകൾ കൂടി കോടതി പരിശോധിച്ചിരിക്കുന്നു. അതായത് മുഖ്യമന്ത്രി വഴിവിട്ട് ഒരു സഹായവും ചെയ്തു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വിജിലൻസിന്റെ ഒരു കണ്ടെത്തൽ. അതായത് എന്തെങ്കിലും തരത്തിൽ അനുകൂല തീരുമാനം ഈ കെ ആർ ഇ എം എല്ലിന് വേണ്ടി മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സർക്കാരോ ചെയ്തു നൽകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന ആരോപണം നിലനിൽക്കുകയുള്ളൂ. ഈ കരിമണൽ കമ്പനിക്ക് വേണ്ടി ശശിധരൻ കർത്ത നൽകിയ അപേക്ഷ സർക്കാർ നിരസിച്ചിട്ടുണ്ട്. അപേക്ഷയിന്മേൽ അനുകൂലമായ ഒരു തീരുമാനങ്ങളും എടുത്തിട്ടില്ല എന്നുള്ളതാണ് വിജിലൻസിന്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ആ കണ്ടെത്തൽ കോടതി മുഖവിലക്ക് എടുത്തിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് മാത്യു കുഴൽനാടൻ നൽകിയ രേഖകൾ ഒന്നും തന്നെ കാര്യമുള്ളതല്ല, അത് തെളിവുകളായി അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിരീക്ഷണത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നത്. അതായത് മാത്യുവിന്റെ ഒരു വാദം എന്ന് പറയുന്നത്, ഈ സ്വകാര്യ കമ്പനികൾക്ക് നൽകിയ പാട്ടക്കരാറുകൾ റദ്ദാക്കാൻ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മൈനിങ് ജിയോളജി ഡയറക്ടർ നൽകിയ കത്താണ് തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തി പോലും അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു കത്ത് എന്തെങ്കിലും തരത്തിലുള്ള അനുകൂല തീരുമാനം എടുക്കുന്നതിലേക്ക് സർക്കാരിനെ നയിച്ചിട്ടില്ല എന്നുള്ളതാണ് വിജിലൻസ് കണ്ടെത്തിയത്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹർജിന്മേൽ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ കോടതിയെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനം നടത്തി തന്റെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ് കോടതിക്ക് നൽകിയത് എന്നുള്ള കാര്യം അവകാശപ്പെട്ടിരുന്നെങ്കിലും അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന്. അതായത് സിമാറിൽ മുഖ്യമന്ത്രി വഴിവിട്ട സഹായം ചെയ്തു എന്നൊക്കെയുള്ള ആരോപണം വിജിലൻസ് തള്ളിയിരുന്നു. ഇത് തെളിയിക്കുന്ന റവന്യൂ വകുപ്പിന്റെ രേഖകളും ഒക്കെ വിജിലൻസ് ഹാജരാക്കിയതാണ്. ഇന്ന്
എന്നിട്ടും പ്രതിപക്ഷം പ്രധാന ആയുധമായി ഉപയോഗിച്ചിരുന്ന ഒരു വിഷയം മാസപ്പണി കേസായിരിക്കുകയാണ്. കാരണം ഏറ്റവും അധികം സമീപകാലത്ത് മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണമായിരുന്നു മാസപ്പണി. അതിൽ വിജിലൻസ് കോടതിയെ പോലെ ഒരു പ്രധാനപ്പെട്ട കോടതി ഇത്തരത്തിൽ മാത്യു കൊളനാടന്റെ ദിവസങ്ങൾ നീണ്ട വാദങ്ങൾക്കും ഹർജിയിലെ നിലപാട് മാറ്റങ്ങൾക്കും ഒക്കെ ഒടുവിൽ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുമ്പോൾ രാഷ്ട്രീയമായി അതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാകും. ഇനിയിപ്പോൾ മേൽക്കോടതികളിലേക്ക് ഇതുമായി പോകാനാണ് മാത്യു കൊളനാടനെ സംബന്ധിച്ച് ഇനി അതിനുള്ള സാധ്യത. അതായത് ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജി നൽകുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. കാരണം ഇപ്പോൾ കീഴ്ക്കോടതിയാണ്, വിജിലൻസ് കോടതിയിലാണ് ഇത്തരത്തിൽ ഹർജി നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അവർ ചൂണ്ടിക്കാണിക്കുന്ന തെളിവുകൾ ഇപ്പോഴും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് അവർ നിൽക്കുന്നത്. ഈ പറയുന്ന രേഖകളൊക്കെ തന്നെ തങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് നിരക്കുന്നതാണ്, അല്ലെങ്കിൽ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമുള്ളതാണ് എന്നുള്ളതാണ് അവരുടെ ഒരു വാദം. അപ്പോൾ സ്വാഭാവികമായിട്ടും മാത്തപ്പടിയിൽ നിന്ന് ഇനി പിന്മാറിക്കഴിഞ്ഞാൽ സർക്കാരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ CPMനെ സംബന്ധിച്ച് അതൊരു വലിയ രാഷ്ട്രീയ ആയുധമാകും. പരമാവധി നിയമ പോരാട്ടവുമായി ഇത് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയായിരിക്കാം പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത്. പക്ഷെ നിലവിൽ എന്തായാലും CPMനെ സംബന്ധിച്ച് ലഭിച്ചൊരു വടിയാണ് അത്. പ്രതിപക്ഷത്തിന് വളരെ വലിയൊരു തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇനിയിപ്പോൾ രാഷ്ട്രീയമായ വാദപ്രതിവാദങ്ങൾക്ക് പ്രതിപക്ഷത്തിനുള്ളിൽ തന്നെ സ്കോപ്പ് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആകെയുള്ള ഒരു ഓപ്ഷൻ ഹൈക്കോടതി മാത്രമാണ്, അല്ലെങ്കിൽ മാത്തപ്പടി വിവാദം പതുക്കെ തണുത്തുറഞ്ഞു പോകാനുള്ള എല്ലാ സാധ്യതകളും ഇനിയിപ്പോൾ കാണുന്നുണ്ട്. പക്ഷെ മാത്യു കൊളനാടൻ ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് ആണ് പറയുക എന്നുള്ളതാണ്. കാരണം എല്ലാ തവണയും കോടതിയിൽ ഇത്തരത്തിൽ തെളിവുകൾ സമർപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ നിരന്തരം വാർത്താ സമ്മേളനങ്ങൾ നടത്തി മാത്തപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്ന ഒരു വ്യക്തിയാണ് മാത്യു കൊളനാടൻ. അപ്പൊ അദ്ദേഹം തന്നെ ആ നിലപാട് എന്താണ് എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ രംഗത്ത് വരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും വിധി വന്നു കഴിഞ്ഞു, ഇനിയിപ്പോൾ ഉത്തരവ് പുറപ്പെടുവിക്കണം. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ 5 തെളിവുകൾ തന്റെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണെന്ന് മാത്യു പറയുന്നു. ഈ 5 തെളിവുകൾ മേൽ കോടതി എന്ത് നിരീക്ഷണം ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് വിധിപ്പകർപ്പ് ലഭിച്ചതിന് ശേഷം മാത്രമാണ് അറിയാൻ കഴിയുക. എന്തായാലും അതിനുവേണ്ടി കാത്തിരിക്കുന്നതാകും ഇനി ഏറ്റവും ഉചിതം. അതുവരെ പ്രതിപക്ഷം എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾക്ക് നിൽക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും CPMന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക പ്രതികരണങ്ങൾക്കും സാധ്യതയുണ്ട്. കാരണം അവർക്ക് ഈ സമീപകാലത്ത് കിട്ടിയ ഏറ്റവും മികച്ച രാഷ്ട്രീയ ആയുധമായി തന്നെ ഈ കോടതി വിധിയെ കാണുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് തന്നെയാണ്.